സമ്പൂർണ്ണ വിജയമായില്ലെങ്കിലും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പായിരുന്നു ചാന്ദ്രയാൻ ഒന്നിന് ശേഷം 2019 നടന്ന ISRO ചാന്ദ്രയാൻ 2 ചാന്ദ്ര പര്യവേഷണ ദൗത്യം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന നിരവധി പദ്ധതികൾ ഭാരതം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ 2019 നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ചുവടുവയ്പ്പാണ് ഇന്ത്യയുടെ ചാന്ദ്രയാൻ 2 പര്യവേഷണം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമായിരുന്നു ചാന്ദ്രയാൻ 2. ചാന്ദ്രപേടകവും ലാൻഡറും റോവറും അടങ്ങുന്ന ചാന്ദ്രയാൻ 2 GSLV Mark III വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത്. ചക്രങ്ങൾ ഘടിപ്പിച്ച റോവർ ചന്ദ്രോപരിതലത്തിലെ പാറകളുടെയും മണ്ണിന്റെയും തത്സമയ രസതന്ത്ര പഠനത്തിന് സഹായിക്കുമെന്ന് ISRO വ്യക്തമാക്കി. ഈ വിവരങ്ങൾ ചാന്ദ്രയാൻ 2 പേടകത്തിന്റെ സഹായത്തോടെ ഭൂമിയിലേക്ക് അയക്കപ്പെടും. 2008 October 22 വിജയകരമായി പൂർത്തിയാക്കിയ ചാന്ദ്രയാൻ 1 വിജയത്തിന് കാരണഭൂതരായ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരയുടെയും ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവന്റെയും നേതൃത്വത്തിലുള്ള സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് ചാന്ദ്രയാൻ 2 വേണ്ടിയും പ്രവർത്തിച്ചത്. ചന്ദ്രജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതായിരുന്നു ചാന്ദ്രയാൻ 2 പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം. 2019 September 7 പുലർച്ചെ നടന്ന സോഫ്റ്റ് ലാൻഡിംഗിന്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിന് 2.1 km ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചാന്ദ്രയാൻ 2 പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ കെ ശിവൻ 7 പുലർച്ചെ 2:30 ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇതേ ദിവസം രാവിലെ 1:23 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുവാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ വിക്രം ലാൻഡർ കണ്ടെത്തിയതായി പിന്നീട് ISRO ചെയർമാൻ കെ ശിവൻ വ്യക്തമാക്കി. ലാൻഡറിന്റെ ലൊക്കേഷനും കണ്ടെത്തി. ലാൻഡറിന്റെ തെർമൽ ഇമേജ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലുള്ള ഓർബിറ്റർ പകർത്തിയിട്ടുണ്ട്. എന്നാൽ ഓർബിറ്ററും ലാൻഡറും തമ്മിൽ ആശയവിനിമയം നിർഭാഗ്യവശാൽ സാധ്യമായില്ല. ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ അന്തിമഘട്ടത്തിലാണ് ലാൻഡർ കാണാതായത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അധ്യക്ഷതയിൽ 2008 September 18 നടന്ന യൂണിയൻ ക്യാബിനറ്റ് സമ്മേളനത്തിൽ ഭാരത സർക്കാർ ചാന്ദ്രയാൻ 2 ദൗത്യം അംഗീകരിക്കുകയായിരുന്നു. 12 November 2007 ISRO റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസിയുടെയും പ്രതിനിധികൾ ചന്ദ്രയാൻ 2 പദ്ധതിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരു കരാറിൽ ഒപ്പിട്ടു. ISRO പേടകത്തിന്റെയും റോസ്കോസ്മോസിന് ലാൻഡറിന്റെയും റോവറിന്റെയും പ്രധാന ചുമതലയും ലഭിച്ചു. ഇരു രാജ്യങ്ങളിലെയും ശാസ്ത്രജ്ഞരുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി പേടകത്തിന്റെ രൂപകൽപ്പന August 2009 ആയപ്പോഴേക്കും അവസാനിച്ചു. എന്നാൽ റഷ്യയ്ക്ക് നിശ്ചിത സമയത്ത് ലാൻഡർ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് റഷ്യ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയും ഇന്ത്യ സ്വതന്ത്രമായി ഈ ദൗത്യം പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ചാന്ദ്രയാൻ 2 ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ചാന്ദ്ര ഉപരിതലത്തിൽ മൃദുവായി ഇറങ്ങാനുള്ള കഴിവ് പ്രകടിപ്പിക്കുകയും ഉപരിതലത്തിൽ ഒരു റോബോട്ടിക് റോവർ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ചാന്ദ്രയാൻ 2 പ്രാഥമിക ലക്ഷ്യം. ചന്ദ്രന്റെ ഭൂപ്രകൃതി, ധാതുശാസ്ത്രം, മൂലക സമൃദ്ധി, ചന്ദ്ര എക്സോസ്ഫിയർ, ഹൈഡ്രോക്സൈൽ, വാട്ടർ ഐസ് എന്നിവയും ശാസ്ത്രീയ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഓർബിറ്റൽ ചാന്ദ്ര ഉപരിതലത്തെ മാപ്പ് ചെയ്യുകയും അതിന്റെ 3D മാപ്പുകൾ തയ്യാറാക്കാൻ സഹായിക്കുകയും ഓപ്പൺ ബോട്ട് റഡാർ ഉപരിതലത്തെ മാപ്പ് ചെയ്യുകയും ചെയ്യുമെന്നും ISRO അന്ന് വ്യക്തമാക്കിയിരുന്നു. പെലോട്ട്, ഓർബിറ്റർ, വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവർ എന്നിവയായിരുന്നു ചാന്ദ്രയാൻ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. വിവിധ ഘട്ടങ്ങൾ ഇതൊക്കെയാണ്: ജിയോസെൻട്രിക് ഘട്ടം, സെലനോസെൻട്രിക് ഘട്ടം, വിക്രം ചാന്ദ്ര ലാൻഡിംഗ് എന്നിവയായിരുന്നു പ്രധാന ഘട്ടങ്ങൾ. വിക്രം ലാൻഡർ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിലും ചന്ദ്രനെ ഇപ്പോഴും വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഓർബിറ്റർ നിർണായകമായ ശാസ്ത്രീയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ISRO ചെയർമാൻ അറിയിച്ചു. ചന്ദ്രോപരിതലത്തിൽ നിന്നുള്ള കൃത്യമായ ചിത്രങ്ങൾ ISRO ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 95%ത്തിലധികം വിജയം കൈവരിച്ച ചാന്ദ്രയാൻ 2 ഭാരതത്തിന്റെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ രംഗത്തിന് തീർച്ചയായും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. 2021 വർഷത്തോടെ ചാന്ദ്രയാൻ 3 ബൃഹത് പദ്ധതിയും ISRO തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.